الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മമായി ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പാലിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പള്ളികളിൽ നിർവഹിക്കുവാൻ വേണ്ടി ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും സംയുക്തമായിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയെയും പ്രവർത്തനങ്ങളെയും കൂടി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ ഇത്തരം സംഗതികളെ വേർപെടുത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ഇസ്ലാം നമുക്ക് തന്നെ പ്രയോജനമില്ലാത്ത ഒന്നായി മാറിപ്പോകുന്നത്. നമുക്ക് തന്നെ പ്രയോജനമില്ലാത്ത ഒന്നിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഉപകാരം എന്തായിരിക്കും എന്നുള്ളത് വേറെ പറയേണ്ടതില്ലല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രാർത്ഥന ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ നിന്ന് കർമ്മം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവബോധം പ്രദാനം ചെയ്യുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് പടച്ചതമ്പുരാനുമായിട്ടുള്ള ഒരു പരസ്പര ഇടപാടാണ്. അല്ലാഹു അത് അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഉജീബു ദേവത്തെ ഫല്യസ്തജീബു ലീ എന്ന് അല്ലാഹു ചേർത്ത് പറയുന്നു. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത്, അതിനുത്തരം നൽകുന്നത് ഞാനാണ്. ആയതുകൊണ്ട് ഫല്യസ്തജീബു ലീ, എന്റെ കൽപ്പനകൾ നിങ്ങളും കേൾക്കണം, നിങ്ങളതിന് ഉത്തരം തരണം എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേനൽ, അന്തരീക്ഷത്തിലെ താപം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാവുന്നതിന്റെ എല്ലാ പരിധിയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം വലിയ ആഘാതമായിരിക്കും അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലുമൊക്കെ ഏൽപ്പിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ
നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മുൻകാല സമൂഹങ്ങൾ പലതും പ്രകൃതിക്ഷോഭത്താൽ നശിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. ഖുർആനിൽ ചരിത്രം പറയുമ്പോൾ അല്ലാഹുവിന്റെ കർത്തൃത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് അത് പറയുക. എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതേസമയം അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ഈ ലോകത്ത് ദൈവികമായ ദീനിന്റെ ശരിയായ പ്രാതിനിധ്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. അതും കൂടി പടച്ചതമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിങ്ങനെ പടച്ചതമ്പുരാന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്കൊത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ ലോകത്തിന് ഉണ്ടാക്കുന്ന ഒരു ബാലൻസ്, ഒരു സന്തുലിതത്വം. ആ സന്തുലിതത്വത്തിനകത്താണ് നമ്മുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് എന്നത് മറക്കാൻ പാടില്ല. ഇപ്പോൾ മുൻകാല സമൂഹങ്ങൾ തിന്മ പ്രവർത്തിച്ചു. അവരുടെ വിശ്വാസപരമായ സംഗതികളെ, കാര്യങ്ങളെ മാത്രമല്ലല്ലോ ഖുർആൻ എടുത്ത് വിമർശിക്കുന്നത്, മറിച്ച് അവരുടെ സാമൂഹിക ഇടപാടുകൾ, അവരുടെ ജീവിതശൈലി, ധൂർത്ത്, സ്വാർത്ഥത, ഇങ്ങനെ കണ്ടുള്ള ഓരോ കാര്യങ്ങളും അത് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഖുർആനിൽ അടിക്കടി ആവർത്തിച്ചു വരുന്നുണ്ട് പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ. അതിൽ തന്നെ ഒരുമിച്ച് ചേർത്തിട്ട് സൂറത്തുൽ ആറാഫിലും സൂറത്തുൽ അംബിയായാലും സൂറത്തുൽ ശുആറായാലും സൂറ ഹൂദിലും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. എല്ലാ കുറെ പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ തുടർന്നു വരും. എല്ലാത്തിനും ഒരു ഒരു ചാക്രികതയുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ചാക്രികമായ സംഭവങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാം വരുന്നു, ഉത്ബോധനം നടത്തുന്നു, ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു അധികാരിയുമില്ല എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല ചെയ്തത്, ആ സമൂഹത്തിലുണ്ടായ ചില പ്രവണതകളോട് അദ്ദേഹം പ്രതികരിക്കുന്നു ശരിയായ രൂപത്തിൽ. പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദുഷ്പ്രവണതകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ. വിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേകതരം സംഘർഷത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചരിത്രത്തിൽ. അത് ഒരു ഭാഗത്ത് മലവും മറുഭാഗത്ത് അറാദിലും നിന്നുകൊണ്ടുള്ള സമ്പന്നരും മേലാളന്മാരും പ്രമാണികളുമായിട്ടുള്ള ഒരു വിഭാഗം ഒരു ഭാഗം, മറ്റൊരു ഭാഗത്ത് അടിച്ചമർത്തപ്പെടുന്ന, പീഡിതരാക്കപ്പെടുന്ന ഒരു ജനവിഭാഗം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചരിത്രമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും ഈ അറാദിലുകളുടെ കൂട്ടത്തിൽ നിന്നാണ് ആളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നത്. മാത്രവുമല്ല, ഖുർആൻ വായിക്കുമ്പോൾ അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു ദർശനമാണ് പ്രവാചകന്മാരിലൂടെ അല്ലാഹു മനുഷ്യർക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും. ആ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് മലക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവരിലുള്ള ഓരോ വ്യക്തിയെയുമല്ല, അതൊരു പ്രവണതയാണ്. ആ ഒരു പ്രമാണിത്വം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രിവിലേജ്, അവരുടെ അധികാരം, അരിസ്റ്റോക്രസി തുടങ്ങിയിട്ടുള്ള സംഗതികൾ അതൊരു പ്രവണതയാണ്. അപ്പൊ അത്തരം പ്രവണതകളെ വിമർശിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ പിന്നെ മറുപക്ഷത്ത് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവണതകളോട് കലഹിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിൽ നിന്ന് അറാദിലുകളിൽപ്പെട്ട കുറച്ച് ആളുകൾ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ തയ്യാറാകുമ്പോൾ മറ്റവർ പരിഹസിക്കുന്നു. അതും ഖുർആൻ പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കേമത്വമുള്ള, തറവാടിത്വമുള്ള, കുലീനതയുള്ള ആരാണ് നിന്റെ കൂടെ വരാൻ തയ്യാറായിട്ടുള്ളത്? ഒത്തബാക്കൽ അർദലൂൻ, ഈ അറാദിലുകളിൽപ്പെട്ട ആളുകളല്ലേ നിന്റെ കൂടെയുള്ളൂ? അപ്പൊ തന്നെ മനസ്സിലാക്കാലോ നിന്റെ ഒരു സ്ഥാനം എന്താണെന്നുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഒമാന ബിതാരിദുൽ മുഅ്മിനി, മുഅ്മിനുകളെ അകറ്റുന്ന ഒരാളല്ല ഞാൻ. ഒരു പരിഗണനയുടെ പേരിൽ നിങ്ങളീ പറയുന്ന കുലീനത, തറവാടിത്തം എന്നൊക്കെ പറയുന്നത് നിങ്ങളുണ്ടാക്കിയൊരു സാധനമാണ്. അല്ലാഹു മനുഷ്യരെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അല്ലാഹുവിന്റെ സൃഷ്ടികൾ എന്നത് ഒരു കുലീനതയുടെ അടയാളമാണെങ്കിൽ അതെല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതാണ്. അല്ലാഹു മനുഷ്യരെ ബനു ആദം എന്നാണ് വിളിക്കുന്നത്. ആദമിന്റെ മക്കൾ എന്നത് ഒരു തറവാടിത്തത്തിന്റെ അടയാളമാണെങ്കിൽ അതെല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അത് ബാധകമാകാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ദുനിയാവിലില്ല. പിന്നെ നിങ്ങൾ എന്തായി പറയുന്നു? ഈ സമൂഹത്തിന്റെ പര്യവസാനം എന്താണെന്ന് നമുക്കറിയാം. ഒരു വലിയ പ്രകൃതിക്ഷോഭം തന്നെയാണ്, ഒരു വലിയ കലാമിറ്റി. വിശുദ്ധ ഖുർആൻ അതിനെ വളരെ നാടകീയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. ശക്തമായ മഴ പെയ്തു, അതിഭീകരമായൊരു പ്രളയമുണ്ടായി,
ആ പ്രളയത്തിൽ ഒരുപാട് ആളുകൾ മുങ്ങിയൊടുങ്ങിപ്പോയി. പ്രവാചകനോടൊപ്പം ചേർന്നിട്ടുള്ള കുറച്ചാളുകളെ ആ സമയത്ത് രക്ഷിക്കണമെന്ന് പടച്ചതമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവരൊഴിച്ച് ബാക്കി എല്ലാവരും. ഇത് പ്രത്യേകം പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ലോകത്ത് ഇത്തരത്തിലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പെട്ടുപോകുന്നവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ധാരണയിൽ നിന്ന് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും ഇത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ആദ്യ സമൂഹത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാം വന്നു. അദ്ദേഹവും ഇവരുടെ പ്രവണതകളെ വിമർശിച്ചിരുന്നു. നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ നല്ല കായിക ശക്തി തന്നിട്ടുണ്ട്, നല്ല ഒന്നാന്തരം കായിക ശക്തി, നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ളൊരു ജനതയാണ്. ആ ശക്തിയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതബ്നൂന ബിരീഹിൻ ആയത്തൻ തഅബസൂൻ വതതഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ. നിങ്ങൾ വലിയ വലിയ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കെട്ടിയുണ്ടാക്കുകയാണ്, എക്കാലത്തും ഇവിടെ തന്നെ താമസിക്കേണ്ടവരാണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിക്കുന്ന മട്ടിൽ, നിങ്ങളുടെ ജീവിത ദർശനവും വിചാരവും അതാണ് എന്ന് തോന്നിക്കുന്ന മട്ടിൽ വലിയ ഹർമ്മ്യങ്ങൾ, വലിയ ആരാധനാലയങ്ങളും വലിയ സ്മാരക മന്ദിരങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ്. വൈദാ ബതസ്തും ബതസ്തും ജബ്ബാരി. ഒരു സമൂഹത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കത്തക്ക സ്വഭാവത്തിൽ അക്രമികളായിക്കൊണ്ടാണ് കടന്നു ചെല്ലുന്നത്, വലിയ അക്രമികളായിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം പ്രവണതകളെ അവിടെയും യാ ഖൗമി ഉബുദുല്ലാഹ മാലക്കും മിന്നില്ലാഹിൻ ഗൈറു എന്ന വിശ്വാസപരമായ അടിസ്ഥാനപരമായ ഒരു കാര്യം മാത്രം പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തു, ഇതിനെയെല്ലാം തന്നെ അതിലേക്ക് കൊണ്ടുവരികയാണ്. തുടർന്നും ഇവിടെ ഉദാഹരണങ്ങൾ എന്ന നിലക്ക് മാത്രം ചിലത് പറഞ്ഞതാണ്. ഈ ആദ് സമൂഹവും ഇതുപോലെ ഒരു വീശി അടിക്കുന്ന ഒരു കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റും ഈ പറയുന്നത് പോലെ ഒരു പാരിസ്ഥിതികമായ ദുരന്തമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവരുടെ പാപങ്ങൾ നിമിത്തമാണ്, തിന്മകൾ നിമിത്തമാണ്. അതുപോലെ തന്നെയാണ് ചരിത്രം വീണ്ടും തുടരുന്നത്. സമൂദിലേക്ക് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് യാ ഖൗമി ഉബ്ദുല്ലാ മാലക്കും മിന്നില്ലാഹിൻ ഗൈറു എന്ന് പറഞ്ഞു. വദുക്കുറു ഇദ് ജഅലക്കും ഖുലഫാഅ മിൻ ബഅദി ആദ് വബവ്വഅക്കും ഫിൽ അർദ്. നിങ്ങൾ ഓർമ്മിക്കണം, പടച്ച തമ്പുരാൻ ആദിനു ശേഷം നിങ്ങളെ ഭൂമിയിൽ ഖലീഫമാരാക്കിയിട്ട് ഭൂമിയിൽ നിങ്ങളെ അധിവസിപ്പിച്ചു, വളരെ കൃത്യമായ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് നിങ്ങളെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. ആ ഒരു കൃത്യമായ ആവാസ വ്യവസ്ഥയിൽ മാത്രമേ അവർക്ക് അതിജീവനം സാധ്യമാവുകയുള്ളൂ. അതേസമയം എല്ലാം കൂടുതൽ പെട്ടെന്ന് കിട്ടണം, ഒന്ന് പെട്ടെന്ന് കിട്ടണം, മറ്റൊന്ന് കൂടുതൽ കിട്ടണം എന്ന ഒരു ചിന്ത വഴി നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇതുപോലെ വലിയ മലകളൊക്കെ തുറന്നിട്ട് സുരക്ഷിതമായ ഗേഹങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. ഒന്നും തന്നെ സമൂഹ ഗോത്രം ചെവിക്കൊണ്ടില്ല. അതെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പണ്ഡിതൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവരൊരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, അദ്ദേഹത്തിന്റെ ഒരു ഭാവനയാണ്, ഈ സമൂഹ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, പ്രളയം വന്നപ്പോൾ കൗമു നൂഹ് ഒലിച്ചുപോയി. കാരണം കൗമു നൂഹ് സമതല പ്രദേശങ്ങളിൽ ജീവിച്ചവരാണ്. അതുപോലെ വലിയ കാറ്റടിച്ചപ്പോൾ ആദ് സമൂഹം തകർന്നുപോയി. എന്താ കാരണം? ആദ് സമൂഹവും സമതലത്തിൽ ജീവിച്ചവരാണ്. അതേസമയം ഞങ്ങൾ മലകളുടെ മുകളിൽ കയറി അത് തുറന്ന് വീടുണ്ടാക്കിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കാറ്റ് വന്നാലും പ്രളയം വന്നാലും ഒന്നും ഞങ്ങളെ തകർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് വലിയൊരു ഭൂകമ്പത്തെയാണ്. അതും വലിയൊരു പ്രകൃതി ദുരന്തമാണ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ അതിരുകവിച്ചലുകളും മനുഷ്യന്റെ പാപങ്ങളും ഈ പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമായി തീരുന്നു. ഈ ചിന്തയുടെ അഭാവത്തിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയെ ഫലിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. മഴ പെയ്യാതിരുന്നാൽ മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടുള്ള പ്രത്യേക നിസ്കാരമൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാർഗങ്ങളിലൂടെയും പടച്ച തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ഇപ്പോ താപനം എന്ന് പറയുന്നത്, വാമിംഗ് എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്. നമ്മൾ പറയൽ തന്നെ ഗ്ലോബൽ വാമിംഗ് എന്നാണ്, ഗ്ലോബൽ വാമിംഗ് ആണ്, ഒരു ആഗോള പ്രതിഭാസമാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഈ ആഗോള പ്രതിഭാസങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതിന്റെ ദൂഷ്യം സകലയിടത്തും അനുഭവിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ ഈ ഗോളം മൊത്തം തന്നെ, നമ്മുടെ ഈ പ്ലാനറ്റ് മൊത്തം തന്നെ അതിന്റെ ദൂഷ്യം അനുഭവിക്കേണ്ടി വരും എന്നത് മാത്രമല്ല അതിന്റെ സവിശേഷത, മറിച്ച് അതിനുള്ള പരിഹാരവും ലോകത്തെവിടെയും ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ആ രണ്ടാം ഭാഗം ചിന്തിക്കാറില്ല, ഒരു ആഗോള പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ലോകത്തെല്ലായിടത്തും ഉള്ളൊരു സംഗതിക്ക് നമ്മളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്.
എന്നാൽ അതിന്റെ പരിഹാരവും ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും വലിയ പ്രതിഫലനങ്ങളുണ്ട് എന്നാലോചിക്കേണ്ടതാണ്. പടച്ചതമ്പുരാൻ പറയുന്നുണ്ടല്ലോ, കർമ്മങ്ങൾ നഹ്നു നക്തുബുമാ കദ്ദമൂ വ ആസാറം, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന്റെ അസറുകളും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ ഫലമുണ്ടാകും, അത് നന്മയാണെങ്കിൽ അങ്ങനെ തിന്മയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള നമ്മുടെ ജീവിതശൈലി, അതേ സംബന്ധിച്ച് നമ്മൾ തന്നെ സ്വയം നടത്തുന്ന ഒരു വിചാരണയുടെ അഭാവത്തിൽ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നില്ല. നമ്മളെ തന്നെ മാറ്റേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് പ്രകൃതിയോട് നമ്മൾ വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ വികസന സങ്കല്പങ്ങളും മറ്റുമൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ സാമൂഹികമോ പാരിസ്ഥിതികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും നമ്മുടെ പ്രതികരണം തീർച്ചയായിട്ടും ആ ഒരു വികസനമൊക്കെ വേണം. പക്ഷെ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇൻഷാല്ലാ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പോഴീ പ്രശ്നം ഒരു പ്രശ്നമായി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ബാധ്യതകൾ അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പോഴീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ജലദൌർലഭ്യമാണല്ലോ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും വലിയ ദൌർലഭ്യമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെ, ഈ കോലത്തിൽ പോവുകയാണെങ്കിൽ അത് ഉണ്ടായിക്കൂടായികയുമില്ല. അപ്പോഴാ അർത്ഥത്തിലൊരു ജലദൌർലഭ്യം. ഇനി മാത്രവുമല്ല, നമ്മൾ ഇത്രയും എരിപൊരി കൊള്ളുന്നത് പിന്നെ മഴ പെയ്യാത്തതുകൊണ്ടാണല്ലോ. നമ്മൾ വേനലിൽ കൃത്യമായിട്ട് മഴ പെയ്തിരുന്നു. വേനലിൽ രണ്ടോ മൂന്നോ ദിവസം നന്നായിട്ട് മഴ പെയ്യും, അത് കഴിഞ്ഞിട്ട് ഇടവപ്പാതി പിന്നെയും വരും. ഇങ്ങനൊരു ക്രമം ഉണ്ടായിരുന്നു മുമ്പ് കേരളത്തിലെ പിന്നെ കാലാവസ്ഥയ്ക്ക്. പക്ഷെ അതൊക്കെ ഇപ്പോഴും അട്ടിമറിഞ്ഞു പോയിട്ടുണ്ട് കുറെ കാലമായിട്ട്. ഒരുപക്ഷെ ഈ വർഷമാണെന്ന് തോന്നുന്നു അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയെ അഭിമുഖീകരിക്കാൻ നമ്മൾ നിർബന്ധിതരെ. അപ്പൊ ശരിക്കും അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം എന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ നാഗരികതയിൽ, നമ്മുടെ ചരിത്രത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില വിചാരങ്ങളാവാം, ചില ധാരണകളും ചില അറിവുകളും ഒക്കെ ആവാം. യഥാർത്ഥത്തിൽ മനുഷ്യന് എല്ലാ നിലക്കും നിലനിൽപ്പിന് സഹായിച്ചിട്ടുള്ളത് അത് ആന്തരികമായും ബാഹ്യമായും. മനുഷ്യന്റെ സർഗാത്മക പ്രവർത്തനങ്ങളെപ്പോലും ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളിലൊന്ന് ജലം തന്നെയാണ്. ആദിമമായ ഭാവന എന്ന് പറയാവുന്നത് ഞാൻ കരുതുന്നത് ഗ്രീക്ക് പുരാണത്തിലെ നാർസിസസിന്റെ ചിന്തയാണ്. നാർസിസസ് ആകപ്പാടെ ഭ്രമിച്ചു പോയത് സ്വയം കണ്ടിട്ടാണ്. അതായത് തന്റെ തന്നെ പ്രതിബിംബം കണ്ടിട്ട്. നാർസിസസിന്റെ ഒരു വലിയ കഥയാണ്, അതിൽ എക്കോ എന്നൊരു കഥാപാത്രമൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ അവസാനം ഇയാള് ഒരു അരുവിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അരുവിയിൽ പ്രതിബിംബിച്ച തന്നെ തന്നെ കണ്ടിട്ട്, തന്റെ തന്നെ പ്രതിബിംബം കണ്ടിട്ട് അതിനോട് അനുരാഗം തോന്നുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നാർസിസസ് അങ്ങനെ നാർസിസസിന് നിന്നിടത്ത് വേരിറങ്ങിപ്പോയി. അങ്ങനെയാണ് ഈ ഡാഫോഡിൽ പോലുള്ള ചെടികളൊക്കെ ഉണ്ടായത്. ഡാഫോഡിലൊക്കെ നേരെ പിന്നെ പുഴയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ജലാശയത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചെടിയാണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള കഥയാണിതൊക്കെ. ആ കഥകൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ അറിവുകൾ തന്നെയാണ്. അത് മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട്. പുരാണങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ പുരാണങ്ങൾ മിത്തുകൾ എന്നൊക്കെ പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല, അതൊക്കെ ഒരു കാലത്തുള്ള നമ്മുടെ അറിവുകളാണ്. ശാസ്ത്രീയമായ പരിജ്ഞാനമോ അതുപോലെ ലോജിക്കലായിട്ടുള്ള റീസണിംഗ് പോലുള്ള സംഗതികളോ ഒക്കെ മനുഷ്യൻ ശീലിക്കുന്നതിന് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങളെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് വിശദീകരിച്ചിരുന്നത്. അത് കഥ പറയുന്നവർ അവരുടെ ഭാവനയിൽ ചിലത് പറയുന്നു. അതിനൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളുമായിട്ട് വിദൂരമായ ബന്ധമുണ്ട്. അതിനൊക്കെ പിന്നെ ദിവ്യവൽക്കരിക്കുകയും മതവൽക്കരിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീടാണ്. പിന്നീടാണ് നമ്മളീ ദേവന്മാരെന്ന് കരുതുന്നവരൊന്നും യഥാർത്ഥത്തിൽ അവരുടെ മനുഷ്യരുടെ ഭാവനയിൽ പറന്നു വീഴുമ്പോൾ ദേവന്മാരായിരുന്നില്ല, പിന്നീട് അങ്ങനെ ആക്കപ്പെട്ടതാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ നാർസിസ് എന്ന് പറയുന്നത് അയാളുടെ സൗന്ദര്യം ദർശിച്ചത് ശുദ്ധമായ ജലത്തിലാണ്. ഇതൊരല്പം കൂടി ഭാവനാത്മകമായി കാൽപ്പനികമായിട്ട് കൂടി പറയാം. അങ്ങനെ മനസ്സിലാക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യന്റെ പിന്നെ സിദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ കാൽപ്പനികത എന്ന് പറയുന്നത്. ഇപ്പോഴെന്തായാലും ജലത്തിൽ നോക്കിയപ്പോഴാണ് നാർസിസത്തിന് താൻ ആരാണ്, താൻ എത്രത്തോളം സുന്ദരനാണ് എന്നതിനെ സംബന്ധിച്ച് തിരിച്ചറിയുന്നത്. അതൊരു വലിയ അടയാളമാണ്. ഇതുപോലെ ഉപനിഷത്തിലൊരു കഥയുണ്ട്. ഉപനിഷത്തിൽ പറയുന്ന കഥയനുസരിച്ച് ഇന്ദ്രൻ വിരോചനൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അറിവ് തേടി പ്രജാപതിയെ സമീപിച്ചതാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ദൈവം അർത്ഥമുണ്ട്, ചിലയിടത്ത് രാജാവ് എന്ന് അർത്ഥമുണ്ട്, മറ്റു ചിലയിടത്ത് ജ്ഞാനി എന്നർത്ഥമുണ്ട്. അങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിക്കാം. ഈ കഥ പ്രകാരം വേണമെങ്കിൽ ഒരു ഗുരുവിനെ സമീപിച്ചു ഒന്നാവാം, അല്ലെങ്കിൽ ഈശ്വരനെ സമീപിച്ചു ഒന്നും ആവാം, കഥയാണല്ലോ. അങ്ങനെ ഈ രണ്ടു പേരും ചെന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ?
അത് വലിയൊരു തത്വശാസ്ത്ര അന്വേഷണമാണ്. നാർസിസിന്റേത് യഥാർത്ഥത്തിൽ സൗന്ദര്യശാസ്ത്രപരമായ അന്വേഷണമാണെങ്കിൽ ഇത് തത്വശാസ്ത്രപരമായ അന്വേഷണമാണ്. ഞാനെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോൾ പ്രജാപതി അവരോട് അവിടെ ഉണ്ടായിരുന്ന തെളിഞ്ഞ വെള്ളമുള്ള അരുവിയിൽ ചെന്നൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇവർക്ക് ഇവരുടെ രൂപം കാണാൻ സാധിച്ചത്. ആ രൂപം കണ്ടതോടുകൂടി വിരോചനം ചിന്തിച്ചു, ഇത് തന്നെയാണ് ഞാൻ, അതിന്റെ അപ്പുറമൊന്നുമില്ല. അങ്ങനെയാണ് അയാളിൽ നിന്ന് അക്രമത്തിന്റേതായ ദർശനം ഉണ്ടായത് എന്നാണ് ഉപനിഷത്ത് തുടർന്ന് പറയുന്നത്. അതേസമയം ഇന്ദ്രൻ വീണ്ടും പ്രജാപതിയെ സമീപിച്ചിട്ട് അത് മാത്രം പോരാ, അതിനപ്പുറമൊരു ഞാനുണ്ട്, ബാഹ്യമായൊരു സംഗതിയാണ് എനിക്കുണ്ടായത്, അതിനപ്പുറമുള്ളൊരു കാര്യം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പറയുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്, ആത്മാന്വേഷണവും ബ്രഹ്മാന്വേഷണവുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രം, അതിന്റെയും പ്രഥമ പ്രതലമായി വർത്തിച്ചിട്ടുള്ളത് ജലമാണെന്ന് കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ ജലവും മനുഷ്യനും തമ്മിൽ ഉള്ള ഒരു ആധ്യാത്മിക ബന്ധമാണ്. പ്രകൃതിപരമായിട്ടുള്ള ബന്ധം ഒട്ടേറെയുണ്ട്, അതൊരുപാട് പറയാനുണ്ടാകും. ശാസ്ത്രീയമായിട്ടുള്ളത് ജീവന്റെ അടിത്തറ തന്നെ വെള്ളമാണല്ലോ. ജീവന്റെ അടിത്തറ തന്നെ ബജഅൽന മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്, പടച്ചതമ്പുരാൻ പറയുന്നു. ജീവനുള്ള സകലത്തിനെയും നാം വെള്ളത്തിൽ നിന്നാണ് പുറപ്പെടുവിച്ചത് എന്ന് പറയുമ്പോൾ ഏതൊരു ജീവശരീരത്തിന്റെയും ഓരോ ജീവിയുടെയും കോശത്തിൽ ഏറ്റവും പ്രധാനമായി അടങ്ങിയിട്ടുള്ള പദാർത്ഥവും വെള്ളമാണ്. ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവനുമായി ചേർന്ന് നിൽക്കുന്നു. ഇനി ജീവൻ ഇവിടെ നിലനിൽക്കണമെങ്കിലോ, മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കാറുണ്ട്. ആ സാധ്യതക്ക് ഒരംഗീകാരം കിട്ടുക അവിടെ വെള്ളമുണ്ടോ നോക്കിയിട്ടാണ്. ജലമുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ജീവൻ ഉണ്ടായത് തന്നെ ജലത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ പിന്നെ അത് നിലനിൽക്കുന്നതും ജലത്തിലാണ്. ഇനിയും ഇതിന്റെ രേതസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ പോലും ജീവന് അല്ലെങ്കിൽ ഒരു ഒരു സൈഗോട്ട് ഒരു ഭ്രൂണം ഉണ്ടാകുന്നതിന് നിമിത്തമായി തീരുന്ന രേതസ് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പോലും ഖുർആൻ മാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെപ്പോലും ഒരു ജലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത്രമേൽ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സംസ്കാരവുമായി ഭാവനയുമായി എല്ലാം തന്നെ. ഇവിടെ ഇന്നഫീ ഖൽഖിസ് സമാവാത്തി വല്ലർദി വഖ്തിലാഫിൽ ലൈലി വന്നഹ, വിശുദ്ധ ഖുർആൻ പറയാണ് നിശ്ചയമായും ആകാശഭൂമികളുടെ സെട്ടിപ്പിലും അതോടൊപ്പം വഖ്തിലാഫിൽ ലൈലി വന്നഹ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ഒക്കെയും നിങ്ങൾക്ക് അടയാളങ്ങളുണ്ട് ആയാത്തുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹ് ബിമായം ഫഅന്നാസ്, ആളുകൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കളുമായിട്ട് കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രവാഹനങ്ങൾ, ജലവാഹനങ്ങൾ, ഈ ജലവാഹനങ്ങളിലും നിങ്ങൾക്ക് അടയാളങ്ങളുണ്ട്. ജലഗതാഗതമാണ് മനുഷ്യൻ ദൂരസഞ്ചാരത്തിന് വേണ്ടി ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വ്യാപനത്തിൽ, ഈ ലോകത്ത് ചരിത്രപരമായി തന്നെ മനുഷ്യന്റെ വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് ജലമാർഗങ്ങളാണ്. ഇങ്ങനെയെല്ലാം തന്നെ നാം നേരിട്ട് കാണുന്നതും അല്ലാത്തതുമായ വഴിയിലൂടെയൊക്കെയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കടലിലുള്ള വെള്ളത്തെ സംബന്ധിച്ച് പറഞ്ഞ പടച്ചതമ്പുരാ തുടർന്ന് പറയുന്നു, വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാ, ആകാശത്ത് നിന്ന് പടച്ചതമ്പുരാൻ ഇറക്കുന്ന വെള്ളമുണ്ടല്ലോ, ഫഹിയാബിഹിൽ അർദ ബഅദ മൗതിഹ, എന്നിട്ട് അതിൽ നിന്ന് മരിച്ചു കിടക്കുന്ന മണ്ണിനെ പടച്ചതമ്പുരാൻ അങ്ങോട്ട് ജീവിപ്പിക്കുക. ജീവനുണ്ടാക്കുന്നത്, ജീവലക്ഷണം തന്നെ നിലനിർത്തുന്നതൊക്കെയും ജലമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ജലത്തോടുള്ള നമ്മുടെ സമീപനം, ഇൻഷാല്ലാ പറഞ്ഞല്ലോ, അത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായിട്ട് മാത്രം ഇപ്പോഴും ഇതൊക്കെ കണ്ടാൽ. അപ്പൊ എന്തായാലും ആ അർത്ഥത്തിൽ ജലം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകമായിട്ട് മാറുന്നു എന്ന് കാണേണ്ടതാണ്. അഹിയാബിഹിൽ അർദ് ബഅദ മൗതിഹ, മരണത്തിന് ശേഷം, ഭൂമി വരണ്ടുണങ്ങിയതിന് ശേഷം അതിലേക്ക് പിന്നീട് വീണ്ടും, പക്ഷെ അങ്ങനെ വീണ്ടും ഉണ്ടാകണമെങ്കിൽ തന്നെയും വേറൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് വഹുവല്ലദീ സഖറൽ റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മത്തി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖനാഹു ലിബലദിൻ മയ്യിത്, അവനാണ് കാറ്റുകളെ അയക്കുന്നത് തന്റെ സന്തോഷ വാർത്തയുടെ വാഹകരായിട്ട്. കാറ്റിങ്ങനെ ആദ്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മഴ പെയ്യാൻ പോകുന്നു, അങ്ങനെ കാറ്റുകളെ സുവാർത്തയുമായിട്ട് അയക്കുകയാണ്.
ആ കാറ്റ് മേഘങ്ങളെ കൊണ്ടുവരുന്നു, എന്നിട്ടത് മൃതമായി കിടക്കുന്ന വരണ്ടു കിടക്കുന്ന ഒരു മണ്ണിന്റെ മുകളിൽ അങ്ങോട്ട് പെയ്യുന്നു. പെയ്യുന്നതോടുകൂടി അതിൽ നിന്ന് നാനാതരം ധാന്യങ്ങളും മറ്റുമൊക്കെ മുളച്ചങ്ങോട്ട് പോകുന്നു. തുടർന്ന് പറയുന്നത് വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇസ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ. മണ്ണ് നന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം വിളവ് നൽകും. അതേസമയം കെട്ട നിലമാണെങ്കിൽ അതിൽ നിന്ന് പതിരല്ലാതെ വേറൊന്നുണ്ടാകുന്നില്ല. ഉപകാരപ്രദമായ ഒന്നും. ഇത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ഒരു മെറ്റഫർ കൂടിയാണ്. പ്രവാചകന്മാരുടെ പ്രബോധനം നമ്മളൊക്കെ കേൾക്കുന്നു. നല്ല മനസ്സുള്ളവരിൽ അത് നന്നായി പ്രതിഫലിക്കും. അല്ലാത്തവർക്ക് ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പടച്ചതമ്പുരാൻ പറയാം. അപ്പോൾ ആ രൂപത്തിൽ മണ്ണ് നല്ലതായിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ ആർത്ഥത്തിൽ രൂപകാത്മകമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം നന്നായിരിക്കുക. ജീവിതം ഏറ്റവും വൃത്തിയിൽ പോകുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം നാശത്തിലേക്ക് പോയി. അതൊരു വലിയ പ്രകൃതി ദുരന്തമായി. അതിന് കാരണം അവരുടെ തിന്മകളായി. ആ സമൂഹം വലിയൊരു പ്രകൃതി ദുരന്തത്തിലേക്ക് പോയി. അവരുടെ അതിനുള്ള കാരണം അവരുടെ തിന്മകളായിരുന്നു. ഇങ്ങനെ ഓരോ സമൂഹത്തെയും എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ തിന്മകൾ പ്രകൃതിയിൽ തന്നെയും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും, വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ പിന്നെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു. ആ പ്രതിഫലനങ്ങൾ ഗുണപ്രദമാകണമോ ദോഷകരമാകണമോ എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യരുടെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ നിമിത്തമാണ് കരയിലും കടലിലുമൊക്കെ നാശങ്ങൾ പ്രകടമാകുന്നത് എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. അപ്പോഴാർത്ഥത്തിൽ ഒന്നുകൂടി വളരെ കൃത്യവും വിശാലവുമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് നമ്മൾ ഉണരണം. അതാണ് ഇവിടെ മൌലികമായി സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വളരെ കൃത്യമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് നമ്മൾ ഉണരണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം പടച്ചതമ്പുരാൻ നമുക്ക് ജീവദായിനിയായ പ്രയോജനപ്രദമായ മഴ ജലം പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും തീർച്ചയായിട്ടും ആ പ്രാർത്ഥന നമ്മളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവും കൂടി നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. ഇവിടെ സൂചിപ്പിച്ചിരുന്നു, വലിയ വലിയ നാഗരികതകളും സംസ്കാരങ്ങളും ഒക്കെ പടുത്തുയർത്തിയ ആളുകൾക്ക് അതേറ്റവും ഉജ്ജ്വലമായി നിൽക്കുന്ന സമയത്ത് അവരുടെ ചുറ്റുപാടുകളോടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് ചരിത്രത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവര് മിത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു, അവര് പ്രകൃതി പ്രതിഭാസങ്ങളെ കഥകളിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. ഇതുപോലെ തന്നെ ചില പ്രതീകങ്ങൾ. ഇപ്പൊ അമേരിക്ക, അവിടെ ഒരു കവിയുണ്ട് ഗാരി സ്നീഡൻ. അദ്ദേഹത്തെ ഈ ഡീപ് ഇക്കോളജിയുടെ ഒരു ഒരു പിന്നെ ആസ്ഥാന കവിയായിട്ടൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ യാന്ത്രികമായ പരിസ്ഥിതിവാദം അത്തരം സംഗതികൾ അതിലേക്കല്ല പോകുന്നത്. ഒരു സംഗതിയോടും നമ്മൾ തീർച്ചയായിട്ടും തീവ്രമായ അഭിനിവേശം പുലർത്തേണ്ടതില്ല. നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സമഗ്രമായ കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. മനുഷ്യന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ പോലും പ്രകൃതി പ്രകൃതിയുടെ വഴിക്ക് പോകും എന്ന് പാരിസ്ഥിതികവാദികൾ വാദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാവില്ല. അങ്ങനെ പ്രകൃതിയെ പ്രകൃതിയുടെ വഴിക്കങ്ങ് വിട്ടാൽ ശരിയാവില്ല. മനുഷ്യന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമാണ്. അത് പടച്ചതമ്പുരാൻ മനുഷ്യനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. ചുമ്മാ കയ്യും കെട്ടിയിരുന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഇവിടെ സൂചിപ്പിച്ചത് ഈ ഗാരി സ്നീഡറുടെ ഒരു പുസ്തകത്തിന്റെ പേര് ടർട്ടിൽ ഐലൻഡ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേര് ടർട്ടിൽ ഐലൻഡ്. ടർട്ടിൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ അബോറിജിൻസ്, അമേരിക്കയിൽ പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലെ ഒജിബുവ ഒഡാവ പോലുള്ള അനിഷിനാബെ എന്ന് പറയും. അനിഷിനാബെ എന്ന് പറയുന്ന വലിയ വിഭാഗത്തിൽ ഒരു വലിയൊരു ഭാഷാ ഗ്രൂപ്പും കൂടിയാണ്. അതിൽപ്പെട്ട ആദിമ നിവാസികൾ, കൊളംബസ് ഒക്കെ പോകുന്നതിന് മുമ്പുള്ള ആദിമ നിവാസികൾ, അവരുടെ നാട്ടിനെ വിളിച്ചിരുന്ന അവരുടെ ഭാഷയിൽ വിളിച്ചിരുന്ന പേരിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ടർട്ടിൽ ഐലൻഡ്. ആ ഒരു പേര് യഥാർത്ഥത്തിൽ അവരെ പ്രകൃതിയുമായി നേർക്കുന്നതിനെ ബന്ധപ്പെടുത്താണ്. മറ്റൊരാൾക്ക് പറഞ്ഞാൽ വന്യതയുമായി. നമ്മൾ ഈ വന്യത മൃഗീയം എന്നൊക്കെ പറയുമ്പോൾ എന്തോ മോശമായ കാര്യമാണെന്ന് വിചാരിക്കും. അതൊക്കെ യഥാർത്ഥത്തിൽ നേച്ചർ, സഹജം എന്ന അർത്ഥത്തിലാണ് വന്യതയെയും മൃഗീയതയെയും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. കാരണം മനുഷ്യന്റേതുപോലെ വഴിവിട്ട പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ വേറൊന്നും നടത്തുന്നില്ല. മൃഗങ്ങളും അങ്ങനെ നടത്തുന്നില്ല. മൃഗങ്ങൾക്ക് പടച്ചതമ്പുരാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു തുലാസ് ഉണ്ട്. ആ തുലാസ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്.
ആ ഒരു സ്കെയിലിന് അപ്പുറത്തേക്ക് അവർ പോവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നീതിപൂർവകമാണ്. അവരുടേതായ കാഴ്ചപ്പാട് നിൽക്കുമ്പോൾ അവരുടെ ജീവിതം നീതിപൂർവകമാണ്. അതിൽ അക്രമമില്ല, കൊള്ളിവെപ്പില്ല, ബലാത്സംഗമില്ല, കൊലപാതകമില്ല. എന്നിട്ട് നമ്മൾ മൃഗീയമായി കൊല ചെയ്തു, മൃഗീയമായി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ടർട്ടിൽ ഐലൻഡ് ഇതുപോലെ ലോകത്തെമ്പാടും ഇപ്പൊ പ്രകൃതിയുമായിട്ട് വന്യതയുമായിട്ട് മനുഷ്യനെ ചേർക്കുന്ന ധാരാളം അടയാളങ്ങളുണ്ട്. അതൊക്കെയും മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ എത്രത്തോളം പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്നതിനെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് കൂടി നമുക്കുണ്ടാകണം. അതിൽ നമ്മുടെ ദൗത്യം എന്താണ്, ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു സൊസൈറ്റി എന്ന നിലക്കും നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതിനെ വളരെ കൃത്യമായി തിരിച്ചറിയുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് നന്മ വരുത്തുവാൻ വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് മഴ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ മഴ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ നിന്റെ അനുഗ്രഹം ആകാശത്ത് നിന്ന് ജലമായിട്ട് ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണേ റബ്ബേ. പടച്ച തമ്പുരാനെ ഈ മനുഷ്യരെല്ലാവരും ഞങ്ങളെല്ലാവരും തന്നെ ചൂടുകൊണ്ട് എരിപുരി കൊള്ളുകയാണ്. ഞങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഊഷ്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുർബലരാണ് ഞങ്ങൾ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ റബ്ബെ നീ പുറത്തു തരികയും ഞങ്ങളെ നേർവഴിയിലാക്കുകയും ചെയ്യണമേ നാഥ. ഞങ്ങൾക്ക് മേലിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് മഴ തരയണമേ റബ്ബേ. ഞങ്ങൾക്ക് ദാഹജലം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് അതിജീവനത്തിനുള്ള നിന്റെ പിന്തുണ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ പുറത്തു തരയണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب كتبا പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details please contact 8547539820.